തമിഴ്നാട്ടിലേക്ക് വന്നാൽ ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിന്റെ മകളുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. മരുമകൻ ശബരീഷിന്റെ സ്ഥാപനങ്ങളിലടക്കം നാലിടത്താണ് ഇപ്പോൾ ഒരേ സമയം റെയ്ഡ് നടക്കുന്നത്. വിവരങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനുശങ്കർ, നിരവധി ദിവസങ്ങളായി ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ തുടങ്ങിയിട്ട്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് ഇന്നലെ ആരോപണമുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതി വരെയുണ്ട്, എന്നാൽ റെയ്ഡ് തുടരുകയാണ്, എന്തൊക്കെയാണ് ഇന്നത്തെ വിവരങ്ങൾ? രജനി, പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നാണ് തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവിന് പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളിലേക്ക് കൂടി ആദായ നികുതി റെയ്ഡ് തുടരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ക്യാമ്പ് ചെയ്യുകയാണ്. ഇതിനിടയിലാണ് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവിന് പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളിൽ, ചെന്നൈയിൽ വിവിധയിടങ്ങളിൽ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന തുടരുന്നത്. എം കെ സ്റ്റാലിൻ്റെ മകൾ സെന്താമരയുടെ ചെന്നൈ ഇ സി ആർ നീലാങ്കരിയിലെ വീട്ടിലാണ് ആദ്യം ആദായ നികുതി വകുപ്പ് പരിശോധന തുടങ്ങിയത്. ഇതിനുശേഷം സ്റ്റാലിൻ്റെ മരുമകൻ ശബരീഷിന് പങ്കാളിത്തവും അദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പ് പരിശോധന നീട്ടുകയായിരുന്നു. ചെന്നൈയിൽ ഇപ്പോൾ നാലിടങ്ങളിൽ പരിശോധന നടക്കുകയാണ്. കോയമ്പത്തൂരിലായിരുന്നു ശബരീഷൻ ചില ബിസിനസ് ചർച്ചകൾക്കായി ഉണ്ടായിരുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് ഈ ആദായ നികുതി വകുപ്പ് ചെന്നൈയിലെത്തണം എന്നൊരു നിർദ്ദേശം ശബരീഷനെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുകയും ശബരീഷൻ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് തിരിച്ചിരിക്കുകയുമാണ്. ശബരീഷനെ ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. സ്റ്റാലിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ ഡി എം കെ സഖ്യം വലിയ തോതിലുള്ള പ്രചരണങ്ങൾ തമിഴ്നാട്ടിൽ ഉടനീളം ഈ ക്യാമ്പയിനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സ്റ്റാലിൻ. ഇതിനിടയിലാണ് ചെന്നൈയിൽ ഈ ഇത്തരം പരിശോധനകൾ തുടരുകയും ചെയ്യുന്നത്. നേരത്തെ ഡി എം കെ സ്ഥാനാർത്ഥികളുടെ വസതികളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇ വി വേലു എന്ന ഡി എം കെ സ്ഥാനാർത്ഥിയുടെ വസതിയിൽ നിന്ന് 7 കോടി രൂപ അനധികൃതമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരം പരിശോധന നടക്കുന്നത്. നേരത്തെ തന്നെ രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ കൃത്യമായ തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് നാലിടങ്ങളിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പരിശോധന തുടരുന്നത്. എന്തെങ്കിലും അനധികൃതമായി കണ്ടെത്തിയോ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇത് പ്രതീക്ഷിക്കുന്നു. രജനി.